ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു റിയൽ കുക്ക് ഫുഡ് ആൻഡ് വ്ളോഗ്സ്. ഇന്ന് ഞാനൊരു സ്നാക്കാണ് തയ്യാറാക്കുന്നത്. ഉരുളൻകിഴങ്ങും കോഴിമുട്ട ഉണ്ടെങ്കിൽ ഈ ഒരു സ്നാക്ക് നമുക്ക് 10 മിനിറ്റിൽ റെഡിയാക്കി എടുക്കാൻ പറ്റും. നല്ല ടേസ്റ്റാണ്, അതുപോലെ തന്നെ എളുപ്പമാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്, സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് റെഡിയാക്കി എടുക്കാൻ നോക്കാം. നേരെ വീഡിയോയിലോട്ട് പോകാം. ആദ്യം തന്നെ ഞാനൊരു പാനിലേക്ക് ഓയിൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് സബോള, അതുപോലെ തന്നെ ഇഞ്ചി, വെളുത്തുള്ളി എല്ലാം കൂടി ക്രഷ് ചെയ്തത് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. എന്നിട്ട് നന്നായിട്ടൊന്ന് സോൾട്ട് ചെയ്തെടുക്കുകയാണ്. കുറച്ച് ഉപ്പ് കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇത് നന്നായിട്ടൊന്ന് വഴണ്ട് വരുമ്പോൾ നമുക്ക് ഇതിലേക്കുള്ള മസാലപ്പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാം. മഞ്ഞപ്പൊടിയാണ് 1 ടീസ്പൂൺ മഞ്ഞപ്പൊടി ആദ്യം ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ആവശ്യത്തിന് ഉപ്പ്, മുളക് പൊടി, പിന്നെ കുറച്ച് ഗരം മസാല എല്ലാം കൂടിയിട്ടിട്ട് നന്നായിട്ടൊന്ന് ഒന്നും കൂടി ഒന്ന് വഴറ്റിയെടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് പുഴുങ്ങി പൊടിച്ച് വെച്ചിട്ടുള്ള ഉരുളൻകിഴങ്ങ് ചേർത്ത് കൊടുക്കുകയാണ്. ഇനി ഇത് നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കണം. ഈ മസാലകളൊക്കെ ഈ ഒരു ഉരുളൻകിഴങ്ങിലേക്ക് നന്നായിട്ട് മിക്സായി വരുന്നത് വരെ നമ്മളിത് വഴറ്റിയെടുക്കണം. കുറച്ചുകൂടി വലിയ പാത്രം എടുക്കായിരുന്നു കേട്ടോ. അപ്പോൾ ഞാനിത് ജസ്റ്റ് അങ്ങനെ ആക്കിയതിന് ശേഷം പിന്നെ ഞാൻ കൈകൊണ്ട് നന്നായിട്ട് ഉടച്ചെടുക്കുക ചെയ്തത്. ഇനി നമുക്ക് വേണ്ടത് പുഴുങ്ങിയ മുട്ടയാണ്. അതൊരു 4 പീസാക്കിയിട്ട്, ഒരു മുട്ട 4 പീസാക്കിയിട്ടാണ് ഞാൻ എടുത്തിട്ടുള്ളത്. പിന്നെ ബ്രെഡ് ക്രംസ് ആണ് എടുത്തിട്ടുള്ളത്. പിന്നെ ഒരു കോഴിമുട്ട ജസ്റ്റ് നമ്മൾ കോട്ട് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഒന്ന് മിക്സാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് മാവ് ഇതേപോലെ ഒന്ന് പരത്തി, കയ്യിൽ വെച്ചിട്ട് പരത്തി ഒരു കുഴിയാക്കിയതിന് ശേഷം 1 കഷ്ണം കോഴിമുട്ട ഇട്ടതിന് ശേഷം ഇതിങ്ങനെ നല്ല ഷേപ്പാക്കിയിട്ട് ഇങ്ങനെ ഉരുട്ടിയെടുക്കുക. നന്നായിട്ട് അമർത്തിയിട്ടൊന്നിങ്ങനെ ഉരുട്ടിയെടുക്കുകയാണ്, റോൾ ചെയ്തെടുക്കുകയാണ്. ഇനി ഇത് നമുക്ക് ഈ ഒരു എഗ്ഗിൽ മുക്കിയെടുക്കണം. ഇനി നമുക്കിത് ബ്രെഡ് ക്രംസിൽ ഇട്ടിട്ട് ഒന്ന് കോട്ട് ചെയ്തെടുക്കാം. നന്നായിട്ട് കോട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊരു പ്ലേറ്റിലേക്ക് മാറ്റി വയ്ക്കാം. ഇതേപോലെ ബാക്കിയുള്ളതെല്ലാം നമുക്ക് ഇതേപോലെ ഉരുട്ടിയെടുത്തതിന് ശേഷം ബ്രെഡ് ക്രംസിൽ കോട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കുകയാണ് വേണ്ടത്. അപ്പോൾ ഒരു പാനിലേക്ക് ഓയിൽ ഒഴിച്ചു കൊടുക്കുക. അതിനുശേഷം നന്നായിട്ട് ചൂടായതിന് ശേഷം നമുക്കിത് ആ നമ്മൾ റോളാക്കി വെച്ചിട്ടുള്ള ഈ ഒരു ഉരുളൻകിഴങ്ങ് മിക്സ് നമുക്കിതിലേക്ക് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കുകയാണ് വേണ്ടത്. ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ചെയ്താൽ മതി. ബ്രെഡ് ക്രംസ് ആയതുകൊണ്ട് പെട്ടെന്ന് കരിയാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഇത് മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തിട്ടെടുക്കുക. ലോ ഫ്ലെയിമിലിടണ്ട കേട്ടോ. ലോ ഫ്ലെയിമിലിട്ട് അതിൽ എണ്ണ കുടിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ മീഡിയം ഫ്ലെയിമിലിട്ടാൽ മതി. അപ്പോൾ ഇതൊരു സൈഡ് റെഡിയായി വന്നിട്ടുണ്ട്. നമുക്ക് തിരിച്ചിട്ട് കൊടുക്കാം. വേണ്ട, ഗോൾഡൻ ബ്രൗൺ കളറായിട്ടുണ്ട്. പിന്നെ ഉള്ളിലത്തൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുള്ളതാണല്ലോ. അപ്പോൾ ജസ്റ്റ് ഒന്നിങ്ങനെ കളറ് മാറിയാൽ മാത്രം മതി കേട്ടോ. അധികം ഇതിലിങ്ങനെ ഇട്ട് വെച്ചാൽ പെട്ടെന്ന് തന്നെ കരിയും. അപ്പോൾ നമ്മുടെ ഈ ഒരു സ്നാക്ക് ഇതാ ഞാൻ തിരിച്ചിട്ട് കൊടുക്കുകയാണ്. 2 സൈഡും ഗോൾഡൻ ബ്രൗൺ കളറായതിനു ശേഷം നമുക്കിത് എണ്ണയിൽ നിന്നും ഒരു സ്ട്രെയിനറിലോട്ട് മാറ്റാം. അപ്പോൾ വളരെ എളുപ്പമാണ് ഈ ഒരു സ്നാക്ക് ഉണ്ടാക്കിയെടുക്കാനായിട്ട്. ആകെ നമുക്ക് ഒരു ടൈം പോകുന്നത് ഈ ഉരുളൻകിഴങ്ങ് ഒന്ന് വേവിച്ചൊന്ന് പൊടിച്ചെടുക്കാനാണ്. അപ്പോൾ അത് റെഡിയായി കഴിഞ്ഞാൽ നമുക്ക് സിമ്പിളാണ്, വളരെ പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ ഇത് നമുക്കൊന്ന് മുറിച്ച് നോക്കാം. ഉണ്ട്, അതിൻ്റെ ഉള്ളിൽ ഈ ഒരു കോഴിമുട്ട ഉള്ള കാരണം നല്ല ടേസ്റ്റാണ് കഴിക്കാനായിട്ട്. കുട്ടികൾക്കൊക്കെ എന്തായാലും ഇഷ്ടപ്പെടും. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാൻ മറക്കരുത്.
അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്ത് കൊടുക്കുക നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ. സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ പ്രസ് ചെയ്തിട്ട് ഓൾ എന്നുള്ള ഓപ്ഷനിൽ പ്രസ് ചെയ്യുക കേട്ടോ. അപ്പോൾ ഇനി അടുത്ത വീഡിയോയിൽ കാണാം. ഇതുപോലെ ഒരു സിമ്പിൾ റെസിപ്പി ആയിട്ട് എല്ലാവർക്കും താങ്ക് യു.